നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 30/4/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ LD സ്റ്റെനോ ഫോർ കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് അറിയുന്നതിനായി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 108/2022 പാർട്ട് 1 ജനറൽ കാറ്റഗറി. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. തസ്തികയുടെ പേര് LD സ്റ്റെനോ. സാലറി എന്ന് പറയുന്നത് 15,190 രൂപ മുതൽ 30,190 രൂപ വരെ. നമ്പർ ഓഫ് വാക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരെണ്ണമാണ്. ഈ വാക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3% വാക്കൻസീസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഉള്ളതാണ്. അതും കേരള PSC ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ആപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1982 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSC പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGTE അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGTE അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നാലാമതായി പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ KGTE അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അഞ്ചാമതായി പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ KGTE അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ആറാമതായി പറഞ്ഞിരിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, അതും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കം സ്പ്രെഡ് ഷീറ്റ് സൂട്ട് വിത്ത് 1 കമ്പ്യൂട്ടർ ലാംഗ്വേജ് അതോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്രയുമാണ് ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/6/2022. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.